بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته എന്തുണ്ട് കൂട്ടുകാരെ, വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണല്ലോ. അള്ളാഹു നല്ല ആരോഗ്യവും പഠിക്കാൻ നല്ല ബുദ്ധിശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെന്നാൽ ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും ദുആ പറയൂ. അള്ളാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. നമ്മൾ ആദ്യമായി പഠിക്കുന്നത് നാദിറ ഖുർആൻ. എല്ലാവരും ഖുർആൻ വീട്ടിൽ നിന്ന് നന്നായി ഓതി പരിശീലിക്കുന്നുണ്ടല്ലോ. എല്ലാവരും നല്ല ഖിറാഅത്തുകളൊക്കെ കേട്ട് അതുപോലെ തന്നെ ഓതാൻ വേണ്ടി ഒരു പരിശീലനം നടത്തണം കേട്ടോ. നമുക്ക് ഈ ആഴ്ച പഠിക്കേണ്ട പാഠഭാഗത്തിലേക്ക് കടക്കാം. സൂറത്ത് മുഹമ്മദിലെ ഒന്നാമത്തെ ആയത്ത് മുതൽ 29-ാമത്തെ ആയത്ത് വരെയാണ് ഈ ആഴ്ച പഠിക്കേണ്ടത്. സൂറത്ത് മുഹമ്മദ് ആരംഭം മുതൽ 29-ാമത്തെ ആയത്ത് വരെ. എല്ലാവരും ഇത് നന്നായി ഓതി പരിശീലിച്ച് നമ്മൾ ഓരോ ദിവസവും ഓതുന്ന അളവനുസരിച്ച് കൃത്യമായി ഉസ്താദിനെ ഓതി കേൾപ്പിക്കണം കേട്ടോ. നമുക്ക് ഈ മാസം പരിശീലനത്തിനായി നൽകിയിരിക്കുന്ന തജ്വീദിൻ്റെ നിയമം സാക്കിനായ മീമിൻ്റെ ഇഹ്ഫ ആണ്. സാക്കിനായ മീമിൻ്റെ ഇഹ്ഫ എന്ന് പറഞ്ഞാൽ എന്താ? സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ സാക്കിനായ മീമിനെ മറച്ച് മണച്ച് ഉച്ചരിക്കണം. ഉദാഹരണത്തിന് റബ്ബഹും ബിഹിം. ഇവിടെ സാധാരണ നമ്മൾ മീമിൻ്റെ ഉച്ചാരണം കൃത്യമായി ഇവിടെ വരുന്നില്ല. റബ്ബഹും എന്ന രൂപത്തിൽ നമ്മൾ സാധാരണ മീം ഉച്ചരിക്കുന്നത് എങ്ങനെയാണ്? ചുണ്ടിൻ്റെ നനവില്ലാത്ത ഭാഗത്തിൽ മുട്ടിച്ചുകൊണ്ടാണ് മീം ഉച്ചരിക്കുന്നത്. എന്നാൽ അപ്രകാരം ഇവിടെ വരുന്നില്ല, മറച്ചുകൊണ്ടാണ് മീമിൻ്റെ ഉച്ചാരണം വരിക. റബ്ബഹും ബിഹിം, മീമിൻ്റെ പൂർണ്ണ ഉച്ചാരണം വരാത്തതിൻ്റെ പേരിലാണ് ഇവിടെ മറച്ച് ഉച്ചരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ സാക്കിനായ മീമിനെ മറച്ച് മണച്ച് ഉച്ചരിക്കുക. എല്ലാവരും ഖുർആൻ ഓതുമ്പോൾ നമ്മൾ പഠിച്ച മുഴുവൻ നിയമങ്ങളും ശ്രദ്ധിക്കണം. അതിനോടൊപ്പം സാക്കിനായ മീമിൻ്റെ ഇഹ്ഫാഇൻ്റെ സ്ഥലങ്ങൾ വരുമ്പോൾ പ്രത്യേകം ഒന്ന് എടുത്തു പറയണം കേട്ടോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم. അടുത്തത് ഹിഫ്ല സൂറത്ത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ മനഃപ്പാഠമാക്കുന്നതിന് ഹിഫ്ല സൂറത്ത് എന്ന് പറയുന്നു. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തു ഖുറൈഷ്. സൂറത്തു ഖുറൈഷിന് 4 ആയത്തുകളുണ്ട്. അതിൽ 2 ആയത്തുകൾ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലിഇലാഫി قريش لإيلاف قريش لإيلاف എന്നതിലെ ഹംസ ക്ലിയർ ആയിട്ട് പറയണം കേട്ടോ. അടുത്ത ആയത്ത് ഈലാഫിഹിം രിഹ്ലത ശിതാഇ ഈലാഫിഹിം രിഹ്ലത ശിതാഇ. ഇവിടെ രഹ്ലത ഹായാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഷിതായി എന്നതിൽ മദ് മുത്തസിൽ വന്നിട്ടുണ്ട്, നീട്ടി ഉച്ചരിക്കണം.
വസൈഫ്ട സാദ് ഇസ്തിഅലായിൻ്റെ അക്ഷരമാണ്, കനപ്പിച്ചിരിക്കണം. ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസൈഫ് ലിഈലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസൈഫ്. ബാക്കി രണ്ടായത്തുകൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഹിഫ്ല ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾക്ക് ഹദീസ് എന്ന് പറയുന്നു. ഹദീസ് മനഃപ്പാഠമാക്കുന്നതിന് ഹിഫ്ല ഹദീസ് എന്ന് പറയുന്നു. ഇതുവരെ നമ്മൾ 7 ഹദീസുകൾ പഠിച്ചു. ഇത് ആവർത്തനത്തിൻ്റെ ഭാഗമാണ്. 7 ഹദീസുകൾ പഠിച്ചു. ഇനി ബാക്കി ഒരു 4 ഹദീസ് കൂടെ നമുക്ക് പഠിക്കാം. ഹദീസ് 8. മുആമലാത്ത്. മനിൻതഹബ നുഹ്ബതൻ ഫലൈസ മിന്ന. അർത്ഥം, എന്തെങ്കിലും അക്രമപരമായി കവർന്നെടുക്കുന്നവൻ നമ്മിൽ, അതായത് മുസ്ലിമീങ്ങളിൽ പെട്ടവനല്ല. കവർന്നെടുക്കുക, മറ്റുള്ളവരുടെ വസ്തുക്കൾ എടുക്കുക, ഇതൊന്നും മുസ്ലിമീങ്ങളുടെ സ്വഭാവമല്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഹദീസ് 9. മുആശറാത്ത്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. സ്വർഗം മാതാക്കളുടെ കാലിനടിയിലാണ്. നമ്മുടെ ഉമ്മമാരെ തൃപ്തിപ്പെടുത്തിയാലാണ് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുക. അതുകൊണ്ട് എല്ലാവരും ഉമ്മമാരുടെ നല്ല രൂപത്തിൽ പെരുമാറണം കേട്ടോ. അവർ പറയുന്നതൊക്കെ അനുസരിക്കണം. അടുത്തത് ഹദീസ് 10. അഖ്ലാഖിയാത്ത്. ഇജ്തനിബുൽ ഗദബ. നിങ്ങൾ കോപത്തെ അടക്കുക. കോപം അത് ഷെയ്ത്താൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അതുകൊണ്ട് കോപത്തെ നമ്മൾ അടക്കണം. കോപം വരുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന് പറയണം കേട്ടോ. അടുത്തത് ഹദീസ് 11. ഈമാനിയാത്ത്. ഇദാ സഅൽത ഫസ്അലില്ലാഹ്. അർത്ഥം, നീ എന്തെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. നമുക്ക് എല്ലാ വസ്തുക്കളും നൽകുന്നത് ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചോദിക്കേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോട് ചോദിക്കണം കേട്ടോ. എല്ലാവരും ഈ ഹദീസ് 4 പഠിക്കുന്നതിനോടൊപ്പം ആദ്യം മുതൽ ഹദീസ് 1 മുതലുള്ള മുഴുവൻ ഹദീസുകളും പറഞ്ഞ് കേൾപ്പിക്കണം കേട്ടോ. അടുത്ത വിഷയം അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങൾക്ക് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യം മുതൽ ഖയ്യൂം എന്നതുവരെയാണല്ലോ പഠിച്ചത്. ഇനി നമുക്ക് ബാക്കി കൂടെ പഠിക്കാം. അൽ വാജിദുൽ മാജിദുൽ വാഹിദ്. അൽ അഹദു സമദുൽ ഖാദിറുൽ മുഖതദിർ. അൽ മുഖദ്ദിമുൽ മുഅഖിറുൽ അവ്വലുൽ ആഖിർ. ഇവിടെ വരെയാണ് ഈ ക്ലാസ്സിൽ പഠിക്കേണ്ടത്. പക്ഷേ ഈ ക്ലാസ് കേൾപ്പിക്കുമ്പോൾ ആദ്യം മുതൽ അൽ ആഖിർ വരെയാണ് പറയേണ്ടത്. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ നമ്മൾ പഠിച്ച മുഴുവൻ പാഠങ്ങളുടെ ആവർത്തനം ഇവിടെ തീരുകയാണ്. ബാക്കിയുള്ള 4 പേരുകൾ ഈ വർഷം നമുക്ക് പഠിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഇതുവരെയുള്ളത് കൃത്യമായിട്ട് ഉസ്താദിനെ കേൾപ്പിക്കണം കേട്ടോ. അടുത്തത് മസായിൽ. മസായിൽ എന്ന് പറഞ്ഞാൽ അമലുകളുടെ രീതികൾ, അവയിലെ ശരിയായതും തെറ്റായതുമായ രൂപങ്ങൾ എന്നിവ വിവരിക്കുന്നതിന് മസായിൽ എന്ന് പറയുന്നു. മസായിലിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തയമ്മുമിൻ്റെ ഫർളുകളൊക്കെ പഠിച്ചിരുന്നു. ഇനി തയമ്മുമിൻ്റെ രീതിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫർള് നമസ്കാരം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് അഊദു, ബിസ്മി എന്നിവ ഓതി രണ്ട് കൈകളും ശുദ്ധമായ ഉണങ്ങിയ മണ്ണിൽ അടിക്കുക. കൈ കുടഞ്ഞ ശേഷം ഇരു കൈകളും കൊണ്ട് എല്ലാ ഭാഗത്തും എത്തുന്ന നിലയിൽ
ഒരു പ്രാവശ്യം മുഖം തടകുക പിന്നീട് രണ്ടാം പ്രാവശ്യം ഇരു കൈകളും മണ്ണിലടിച്ച് ആദ്യം വലത് കൈ പിന്നീട് ഇടത് കൈ എന്നിവ എല്ലാ ഭാഗത്തും എത്തുന്ന നിലയിൽ തടകുകയും ഇരു കൈവിരലുകളും കോർക്കുകയും ചെയ്യുക ശേഷം വുളൂഇന് വേണ്ടിയുള്ള ദുആ ചെയ്യുക മസ്അല വുളൂഇനും കുളിക്കും പകരമായി തയമ്മും ചെയ്യാവുന്നതാണ് രണ്ടിനും വേണ്ടിയുള്ള തയമ്മിന്റെ രീതിയും ഒന്ന് തന്നെയാണ് മസ്അല ഒരു തയമ്മും കൊണ്ട് ഒരു ഫർള് മാത്രമേ നമസ്കരിക്കുവാൻ പാടുള്ളൂ മറ്റൊരു ഫർള് നമസ്കരിക്കാനായി വീണ്ടും തയമ്മം ചെയ്യേണ്ടതാണ് എന്നാൽ സുന്നത്തുകളും ജനാസ നമസ്കാരങ്ങളും ഒരു തയമ്മം കൊണ്ട് എത്ര വേണമെങ്കിലും നമസ്കരിക്കാവുന്നതാണ് അടുത്ത മസ്അല വെള്ളം ഉപയോഗിക്കുന്നതിനാൽ രോഗം ശക്തമാകുമെന്ന് ഭയക്കുകയോ അന്വേഷിച്ചിട്ടും വെള്ളം ലഭിക്കാതിരിക്കുകയോ വെള്ളമുള്ള സ്ഥലത്തേക്ക് പോയാൽ അപകടത്തിലാകുമെന്ന് ഭയക്കുകയോ ചെയ്യുമ്പോഴാണ് തയമ്മം ചെയ്യാൻ അനുവാദമുള്ളത് അടുത്ത മസ്അല ശുദ്ധമായ ഉണങ്ങിയ പൊടിയുള്ള മണ്ണ് കൊണ്ട് മാത്രമേ തയമ്മം ശരിയാവുകയുള്ളൂ എല്ലാവരും തയമ്മം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ അടുത്തത് ഫർള് നമസ്കാരങ്ങൾ എല്ലാ മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും 5 നേരത്തെ നമസ്കാരം നിർബന്ധമാണ് ഒന്നാമത്തേത് സുബ്ഹ് 2 റക്അത്താണ് ളുഹർ 4 റക്അത്ത് അസ്ർ 4 റക്അത്ത് മഗ്രിബ് 3 റക്അത്ത് ഇശ 4 റക്അത്ത് അടുത്തത് നമസ്കാര സമയങ്ങൾ ഈ 5 നമസ്കാരങ്ങളും എപ്പോഴൊക്കെയാണ് നിർവഹിക്കേണ്ടത് നമസ്കാരത്തിൻ്റെ ഷർത്തുകളിലൊന്നാണ് നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ നമസ്കരിക്കുക എന്നത് സമയമാകുന്നതിന് മുൻപ് നമസ്കരിച്ചാൽ നമസ്കാരം ശരിയാകുന്നതല്ല സമയം അവസാനിച്ചതിന് ശേഷം നമസ്കരിച്ചാൽ നമസ്കാരം അദാ ആവുകയുമില്ല മറിച്ച് ഖളാ ആയിത്തീരുന്നതാണ് രാത്രിയും പകലുമായി 5 വഖത്ത് നമസ്കാരങ്ങൾ ഫർളാണ് സുബ്ഹ് ളുഹർ അസ്ർ മഗ്രിബ് ഇശ എന്നിവയാണവ ഇനി നോക്കൂ സുബഹിയുടെ സമയം ഫജ്ർ സാദിഖ് മുതൽ സൂര്യോദയം വരെയാണ് സുബഹിയുടെ സമയം അതായത് അതിരാവിലെ ആകാശത്ത് കിഴക്ക് ഭാഗത്ത് വെളിവായി നാനാഭാഗത്തേക്കും പരക്കുന്ന വെളുപ്പിനാണ് ഫജ്ർ സാദിഖ് എന്ന് പറയുന്നത് ഒരു വെളുത്ത പ്രകാശം അതുമുതൽ സൂര്യോദയം വരെയാണ് സുബഹിയുടെ സമയം രണ്ടാമത്തെ ളുഹർ നമസ്കാരം അതിൻ്റെ സമയം സൂര്യൻ ആകാശത്തിൻ്റെ മധ്യത്തിൽ നിന്നും നീങ്ങിയത് മുതൽ ഓരോ വസ്തുവിൻ്റെയും നിഴൽ അതിന് തുല്യമാകുന്നത് വരെയാണ് ളുഹറിൻ്റെ സമയം അസറിൻ്റെ സമയം ളുഹറിൻ്റെ സമയം കഴിഞ്ഞത് മുതൽ സൂര്യാസ്തമയം വരെ അടുത്തത് മഗ്രിബിൻ്റെ സമയം സൂര്യാസ്തമയം കഴിഞ്ഞത് മുതൽ ആകാശത്ത് പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന ചുവപ്പ് മായുന്നത് വരെ ഇശായൻ്റെ സമയം മഗ്രിബിൻ്റെ സമയം കഴിഞ്ഞത് മുതൽ ഫജ്ർ സാദിഖ് വരെ അതായത് സുബഹിയുടെ സമയം വരെയാണ് ഇശായുടെ സമയം അപ്പോൾ എല്ലാവരും ഈ പാഠഭാഗങ്ങൾ നന്നായി പഠിക്കുക നമസ്കാരത്തിലൊക്കെ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം കേട്ടോ ഇനി നമുക്ക് പഠിക്കേണ്ടത് നമസ്കാരം കറാഹത്തായ സമയങ്ങൾ നമസ്കാരത്തിൻ്റെ സമയങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു ഇനി ചില സമയങ്ങളിൽ നമസ്കാരം കറാഹത്താണ് ആ സമയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം 5 സമയങ്ങളിൽ സുന്നത്ത് നമസ്കാരം കറാഹത്താണ് 1 സൂര്യോദയം സൂര്യൻ ഉദിച്ചുയരുന്ന സമയം മുതൽ അത് ഒരു കുന്തത്തിൻ്റെ അളവിൽ ഉയരുന്നത് വരെ അതായത് ഏകദേശം 20 മിനിറ്റ് 2 മധ്യാഹ്നം സൂര്യൻ ആകാശത്തിൻ്റെ കൃത്യം മധ്യഭാഗത്തെത്തിയത് മുതൽ അവിടെ നിന്നും തെറ്റുന്നത് വരെ അതായത് ഏകദേശം 5 മിനിറ്റ് 3 സൂര്യാസ്തമയം അതായത് സൂര്യൻ മഞ്ഞവർണ്ണമാകുന്നത് മുതൽ അത് അസ്തമിക്കുന്നത് വരെ അതായത് ഏകദേശം 20 മിനിറ്റ് 4 സുബ്ഹ് നമസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെ 5 അസർ നമസ്കാരത്തിന് ശേഷം സൂര്യാസ്തമയം വരെ ഇത്രയും സമയങ്ങളിൽ നമസ്കരിക്കൽ കറാഹത്താണ് മസ്അല വെള്ളിയാഴ്ച മധ്യാഹ്നത്തിലും മക്കയിലെ ഹറമിൽ ഏത് സമയത്തും നഫ്ല് നമസ്കാരം കറാഹത്തില്ലാതെ അനുവദനീയമാണ് മറ്റൊരു മസ്അല
അദാഉം ഖലാഉമായ ഫർള് നമസ്കാരങ്ങൾ, മയ്യിത്ത് നമസ്കാരം എന്നിവയും ഈ സമയങ്ങളിൽ കറാഹത്തില്ലാതെ അനുവദനീയമാണ്. സീറത്ത്. നമ്മുടെ പ്രിയപ്പെട്ട നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിന് സീറത്ത് എന്ന് പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക മദീന ജീവിതം ഇതാണ് പഠിച്ചത്. ഇനി പുതിയ പാഠങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. പാഠം രണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ യഥാർത്ഥ പേര് അബ്ദുല്ല എന്നാണ്. അബൂബക്കർ എന്നത് വിളിപ്പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് നൽകി. മഹാൻ അറിയപ്പെട്ടത് ഈ രണ്ട് പേരുകളിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രി ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവുമധികം സ്നേഹിച്ചിരുന്ന ഭാര്യയാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയ സ്നേഹമായിരുന്നു. കാരണം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വളരെ നല്ല മനുഷ്യനായിരുന്നു. ഒരു കാലത്ത് മക്കയിൽ ഇല്ലാത്ത ഏത് തിന്മയാണ് ഉണ്ടായിരുന്നത്? ജനങ്ങൾ മദ്യം കുടിച്ചിരുന്നു, പലിശ തിന്നിരുന്നു, ലജ്ജയില്ലാതെ ചീത്ത വാക്കുകൾ പറഞ്ഞിരുന്നു. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന് മുൻപും ഈ വൃത്തികേടുകൾ ചെയ്തിരുന്നില്ല. ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം വളരെ പരിശുദ്ധ ജീവിതം നയിച്ചു. മയമായ സ്വഭാവമുള്ളയാളും തികഞ്ഞ സത്യസന്ധനുമായിരുന്നു. ദരിദ്രരുടെയും വിധവകളുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും സഹായികളില്ലാത്തവരെ സഹായിക്കുകയും എല്ലാവർക്കും ഉപകാരം ചെയ്യുകയും ചെയ്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചെറുപ്പം മുതൽ തന്നെ ആഴത്തിലുള്ള സ്നേഹബന്ധമുണ്ടായിരുന്നു. ഇസ്ലാമിന് മുൻപ് തന്നെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കച്ചവട യാത്രകൾ നടത്തിയിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നബിയാക്കിയ ശേഷം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഇക്കാര്യം പറഞ്ഞത് തങ്ങളുടെ അടുത്ത ബന്ധുക്കളോടും സ്നേഹിതരോടുമായിരുന്നു. പുരുഷന്മാരിൽ നിന്നും ആദ്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മക്കയിലെ സമ്പന്നവും കുലീനവുമായ ഒരു കുടുംബാംഗമായിരുന്നു. അദ്ദേഹത്തിന് അള്ളാഹു വളരെയേറെ സമ്പത്ത് നൽകി. അദ്ദേഹം വലിയ കച്ചവടക്കാരനായിരുന്നു. എന്നാൽ മുസ്ലിമായതോടെ അധിക സമയവും ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ചിലവഴിക്കാൻ തുടങ്ങി. അവസാനം കിട്ടുന്ന സ്ഥലത്തെല്ലാം അള്ളാഹുവിൻ്റെ ദീൻ പരിചയപ്പെടുത്താൻ പരിശ്രമിച്ചു. ഇക്കാര്യത്തിൽ ജീവനും സമ്പത്തും അർപ്പിക്കാൻ മഹാൻ തയ്യാറായിരുന്നു. സത്യനിഷേധികൾ അദ്ദേഹത്തെ പല നിലയിലും ഉപദ്രവിച്ചു. എന്നാൽ അദ്ദേഹം സന്തോഷത്തോടെ എല്ലാം സഹിക്കുകയും അള്ളാഹുവിൻ്റെ ദീൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റിയുള്ള ചെറിയ ഒരു വിശദീകരണമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ പാഠഭാഗം നന്നായി പഠിക്കുക. അതുപോലെ തന്നെ ഇതിന് താഴെയായി മൂന്ന് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ യഥാർത്ഥ പേരെന്ത്? രണ്ട്, ചെറുപ്പം മുതൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടായിരുന്നു? മൂന്ന്, മുസ്ലിമായ ശേഷം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സമയം എന്തിന് ചിലവഴിച്ചു? ഈ മൂന്ന് കാര്യങ്ങളുടെ ഉത്തരങ്ങൾ പ്രത്യേകം പഠിക്കുകയും വേണം കേട്ടോ. സൽസ്വഭാവ പാഠങ്ങൾ. മനുഷ്യരുടെ ജീവിതം നന്നാകുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നല്ല ഗുണങ്ങളാണ് സൽസ്വഭാവം. പാഠം ഒന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നാലാമതായി വരുന്ന ഒരു ഹദീസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജനങ്ങൾ ആരിൽ നിന്നും നന്മ പ്രതീക്ഷിക്കുകയും ഉപദ്രവത്തിൽ നിന്നും സുരക്ഷിതത്വം അനുഭവിക്കുകയും ചെയ്യുന്നോ അവരാണ് നിങ്ങളിൽ ഉത്തമർ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? എല്ലാവരും എനിക്ക് നന്മ ചെയ്യണം, ആരും എന്നെ ഉപദ്രവിക്കരുത്, ഇതാണല്ലോ നമ്മളുടെ എല്ലാം ആഗ്രഹം. അങ്ങനത്തെ ആളുകളെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം, അവരാണ് ഏറ്റവും ഉത്തമർ. നമ്മളും അതുപോലെ തന്നെ ആയിത്തീരണം. ജനങ്ങൾക്കെല്ലാം നമ്മളിൽ നിന്ന് നന്മ ലഭിക്കണം. അതുപോലെ നമ്മുടെ ഉപദ്രവത്തിൽ നിന്നും എല്ലാവരും സുരക്ഷിതരായിരിക്കുക. അതായത് നന്മ മാത്രം ചെയ്യുക,
മറ്റുള്ളവരെയൊന്നും ഉപദ്രവിക്കാതിരിക്കുക. ഇങ്ങനെയുള്ളവരാണ് ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ. അതുകൊണ്ട് നമുക്കും അങ്ങനെ ആകണ്ടേ? അല്ലാഹു നമ്മുടെ സ്വഭാവങ്ങളെല്ലാം നന്നാക്കി തരട്ടെ. ആമീൻ. അടുത്ത വിഷയം ഏതാണ്? അറബി. അറബി എന്നാൽ എന്താ? അറേബ്യൻ നാടുകളിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഷയാണ് അറബി. അറബിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ചോദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ്, രണ്ട് വാക്കുകളാണ്. ഏതൊക്കെയാണ്? ഒന്ന് മാ, രണ്ടാമത്തേത് മാദാ. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. മസ്മു വാലിദിക് എന്താണ് അർത്ഥം? എന്താണ് പിതാവിൻ്റെ പേര്? നിന്റെ പിതാവിൻ്റെ പേരെന്താണ്? എന്താണ് ഉത്തരം പറയുക? ഇസ്മു വാലിദി അബ്ദുള്ള. ഓരോരുത്തരുടെയും വാപ്പയുടെ പേര് ചേർത്ത് പറയാം. അടുത്തത് മാദാ ഉപയോഗിച്ച് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കിയല്ലോ. മാദാ റഅയ്ത ഫി ശാരിഅ, മാദാ റഅയ്ത ഫിൽ ബൈത്ത്, മാദാ റഅയ്ത ഫിൽ മൽഅബ്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ചോദിക്കാം. അതിൻ്റെ ഉത്തരം എന്താ വരിക? റഅയ്ത ഫി ശാരിഇ സയ്യാറതൻ, ഞാൻ റോഡിൽ ഒരു കാറ് കണ്ടു, അതുപോലെ വീട്ടിൽ കസേര കണ്ടു. ഈ ഉത്തരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ മാദായുടെ അർത്ഥം എന്താ? എന്ത്. എന്താണ് അർത്ഥം വരിക? എന്ത് എന്നർത്ഥമാണ്. ഇനി നോക്കൂ, ഇനി രണ്ട് പദങ്ങൾ കൂടെ നമുക്ക് പഠിക്കാം. ഒന്നാമത്തേത് മൻ. മൻ എന്ന് പറഞ്ഞാൽ ആര്. മൻ എന്നതിൻ്റെ അർത്ഥം എന്താ? ആര്. മൻ ഖലഖക്, ആരാണ് നിന്നെ സൃഷ്ടിച്ചത്? എന്താ അറബി പറയുക? മൻ ഖലഖക്. ഇനി അതിൻ്റെ ഉത്തരം നോക്കൂ, അല്ലാഹുവാണ് എന്നെ സൃഷ്ടിച്ചത്. അപ്പോൾ എങ്ങനെ പറയും? ഖലഖനി അല്ലാഹു തആല. അപ്പോൾ മൻ എന്നതിൻ്റെ അർത്ഥം അറിയാമല്ലോ. എന്താണ് അർത്ഥം? ആര്. അതുപോലെ മറ്റൊരു ചോദ്യമാണ് മൻ ളറബക, അതിൻ്റെ അർത്ഥം ആരാണ് നിന്നെ അടിച്ചത്? അതിനെന്തായിരിക്കും ഉത്തരം പറയുക? ളറബനി അൽ അഖ്, എന്നെ എൻ്റെ സഹോദരനാണ് അടിച്ചത്. ഇതേപോലെ ചോദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് അല്ലെ മൻ, ആര് എന്ന ചോദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇനി അതുപോലത്തെ മറ്റൊരു പദമാണ് ഐന. ഐനയുടെ അർത്ഥം എവിടെ. അപ്പോൾ ഐന ഉപയോഗിച്ച് നമുക്ക് ഒരു വാചകമുണ്ടാക്കി നോക്കാം. ഐന തദ്റുസ്, നീ എവിടെയാണ് പഠിക്കുന്നത്? അതിനുത്തരം എന്തായിരിക്കും പറയുക? അദ്റുസു ഫിൽ മദ്രസ, ഞാൻ സ്കൂളിൽ പഠിക്കുന്നു. ഇതുപോലെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. ഐന സൈദ്, സൈദ് എവിടെ? ഇനി ഇർഫാനെ പറ്റി ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ചോദിക്കും? ഇർഫാനെ കാണുന്നില്ല. അപ്പോൾ എന്താ ചോദിക്കുക? ഐന ഇർഫാൻ, അല്ലെ? ഇർഫാൻ എവിടെ നമുക്ക് ചോദിക്കാം. അതുപോലെ ഐന തൽഅബ് നമുക്ക് ചോദിക്കാം. എന്താണ് അർത്ഥം? നീ എവിടെയാണ് കളിക്കുന്നത്? ഐന തൽഅബ്. അതിനുത്തരം എന്തു പറയും? അൽഅബ് ഫിൽ മൈദാൻ, ഞാൻ ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്. ഇതുപോലെ ഐന എവിടെ എന്നർത്ഥം നമുക്ക് പല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പരിശീലിക്കാം. എല്ലാവരും ഇതുപോലെ നമുക്കറിയാവുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ച് പരിശീലിക്കണം കേട്ടോ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിച്ചു. ജസാകല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.